തെന്മല ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട വനത്തിനും എസ്റ്റേറ്റിനുമിടയിലുള്ള വാലുപറമ്പിലെ 30 ഓളം കുടുംബങ്ങൾക്ക് തങ്ങളുടെ ചുറ്റുമുള്ള വന്യമൃഗങ്ങളെക്കുറിച്ച് പരാതിയില്ല. എന്നാൽ നടവഴി പോലും നിഷേധിക്കുന്ന സഹജീവികളായ മനുഷ്യൻ കാണിക്കുന്ന അവഗണന ഇവിടെയുള്ള കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തുന്ന നിലയിലാണ്. പതിറ്റാണ്ടുകളായി പട്ടയഭൂമിയിൽ താമസിക്കുന്ന 30 ഓളം കുടുംബങ്ങളുണ്ട് ഇവിടെ. ദേശീയപാതയിൽ നിന്നും 3 കിലോമീറ്റർ അകലെ ഉയർന്ന വനപ്രദേശമാണിവിടം. വാഹനത്തിൽ വരാൻ കഴിയുന്ന തരത്തിൽ ഹാരിസൺസ് കമ്പനിയുടെ എസ്റ്റേറ്റ് റോഡുണ്ടെങ്കിലും ഇവിടുത്തെ താമസക്കാർക്ക് അതുവഴി സഞ്ചരിക്കാൻ അനുമതിയില്ല. ഗതാഗതം തടസ്സപ്പെടുത്തുവാൻ ഉദ്ദേശിച്ച് വഴിയിൽ പലയിടത്തും അനാവശ്യമായി മഴക്കുഴി എന്ന് പറഞ്ഞ് കുഴികൾ എടുത്തിരിക്കുന്നു. പറമ്പ് പക്ഷേ ഞങ്ങൾ താമസിക്കുന്നു, ഞങ്ങൾ ഒത്തുപ്പ് വീട്ടുകാരുണ്ട്. ഈ റോഡും ഇല്ലാത്തതിൻ്റെ പേരിൽ കുറച്ച് പേരൊക്കെ വാടക വീട്ടിൽ വെള്ളിലേക്കാണ് താമസിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് സുഖമില്ലാത്തവർ ഉണ്ട്. ഈ കഴിഞ്ഞിടയ്ക്കാണെങ്കിൽ ഈ ഓട് രോഗം പെട്ട് ആശുപത്രി കൊണ്ടുപോകാൻ വാഹനമില്ലാത്തതിൻ്റെ പേര്, റോഡില്ലാത്തതിൻ്റെ പേരിൽ അയൽവിടെ കിടന്ന് മരിക്കാതിരിക്കുന്നു. പിന്നെ പ്രായം ചെന്നവരുണ്ട്, അവർക്ക് ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റും, യാതൊരു വൃത്തിയില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ഈ റോഡ് ഇവിടെ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും സർക്കാരിൽ നിന്ന് ഉണ്ടാകണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പിന്നെയുള്ളത് 10 കിലോമീറ്റർ അധികം ചുറ്റി സഞ്ചരിക്കേണ്ട ദുർഘട പാതയാണ്. ഈ ദുർഘട പാത താണ്ടി ദേശീയപാതയിലെത്തുക ഏറെ ദുരിതമാണ്. വഴിയില്ലാത്തതു കാരണം സമയത്ത് ചികിത്സ ലഭിക്കാതെ കഴിഞ്ഞ വർഷം ഒരാൾ ഇവിടെ കോവിഡ് ബാധിച്ചു മരിച്ചിരുന്നു. പല കുടുംബങ്ങളും മറ്റിടങ്ങളിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്ന സാഹചര്യമാണ്. വഴിയുടെ ആവശ്യം നിരവധി തവണ കളക്ടർ അടക്കമുള്ള അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രയോജനമുണ്ടായില്ല. കുടുംബങ്ങളുടെ പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കിയ വാർഡ് മെമ്പർ തെന്മല രാജൻ മുന്നിട്ടിറങ്ങി വഴി നിർമ്മിക്കുന്ന നടപടി തുടങ്ങി. പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തി സർവേ നടത്തി. തെന്മല ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ വാലുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു റോഡിന് ഇവിടെ ഏകദേശം 15 ഏക്കറോളം പട്ട സ്ഥലവും ഫോറസ്റ്റിനും റോഡ് താഴെ നിന്ന് NH റോഡുമായിട്ട് ഏകദേശം 3-3.5 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. 15 ഏക്കറോളം പട്ട സ്ഥലവും 30 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ഇവിടെ കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർമാരോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരോ ആരും ഇവിടെ ഒരു റോഡ് വരുന്നതിനെ പറ്റിയോ അവർക്ക് റോഡിൻ്റെ ആവശ്യത്തിനെ പറ്റിയോ ശ്രദ്ധിക്കുകയോ അതിനെതിരെ അതിന് അവർക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കാൻ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്തതിനാൽ ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് കഷ്ടത്തിൽ ബുദ്ധിമുട്ടിലാണ്. മാത്രമല്ല കുറേ കുടുംബങ്ങൾ ഇവിടുന്ന് വേറെ പല സ്ഥലങ്ങളിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ചികിത്സാ സൗകര്യത്തിന് വാഹനം എത്തപ്പെടാത്തതുകൊണ്ട് കഴിഞ്ഞ കോവിഡ് സീസണിൽ ഒരാൾ മരിക്കുകയുണ്ടായി. ഇപ്പോൾ ഒരാൾ വയ്യാതെ കിടക്കുകയാണ്. ആശുപത്രി കൊണ്ടുപോകാനോ മറ്റു യാതൊരു നിർവാഹവും ഇല്ലാത്ത സ്ഥിതിക്ക് തിരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ നിരന്തരം കയറി ഇറങ്ങുമ്പോൾ ഇവരോട് വെള്ളവും റോഡും ഉറപ്പായി എത്തിക്കുക എന്ന് പറഞ്ഞ എൻ്റെ ഇലക്ഷൻ വാഗ്ദാനത്തിൻ്റെ പേരിലും പിന്നെ ഒരു മാനുഷികമായിട്ടുള്ള ഇത് വെച്ചിട്ടായാലും റോഡ് ഇവർക്കില്ലാത്ത സ്ഥിതിക്ക് പഞ്ചായത്തിൽ തന്നെ അത് അറിയിക്കുകയും പഞ്ചായത്തിൽ നിന്ന് എഴുതി വന്ന് റോഡ് കാണാനായിട്ടും അതിൻ്റെ റോഡെല്ലാം സന്ദർശിച്ചിട്ട് പോയിട്ടുണ്ട്. ഇന്ന് NRGS ഉദ്യോഗസ്ഥരെ കൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾക്കും മറ്റ് ആൾക്കാർക്കും അതിൻ്റെ ഈ റോഡില്ലാത്തതിനെ പറ്റിയുള്ളത് കുറച്ച് പറയാനുമുണ്ട്. ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തും മറ്റ് കളക്ടറേറ്റിലും സെക്രട്ടേറിയറ്റിലൊക്കെ ഇതിനെപ്പറ്റിയുള്ള ആവശ്യത്തിനെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടഭ്യർത്ഥിച്ചെത്തുന്നവർ റോഡും കുടിവെള്ളവും വാഗ്ദാനം ചെയ്ത് മടങ്ങുകയാണെന്നും പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരു അന്വേഷണം പോലുമില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഞാൻ വർഷങ്ങൾ കൊണ്ട് ചരുവള എന്ന് പറയുന്ന സ്ഥലത്ത് താമസമുണ്ട്.
പക്ഷേ ഇവിടെ നമുക്ക് റോഡോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിട്ട് ഞാൻ കുറച്ച് നാൾ കൊണ്ട് ഇപ്പോൾ ഒന്ന് മാറി താമസിക്കുകയാണ്. കൃഷി ചെയ്യാനും പറ്റുന്നില്ല, റോഡും ഇല്ല, വണ്ടി വരുന്നില്ല. ഇവിടെ ആണെങ്കിൽ സുഖമില്ലാത്ത ഒരുപാട് ആൾക്കാർ നിൽക്കുന്നു. ഇപ്പം നമുക്ക് അത്യാവശ്യത്തിന് ഒരു റോഡ് ഉള്ളത് പോലും ഈ കമ്പനിക്കാർ ആ റോഡിന് മാത്രം മഴക്കുഴിയെന്നും പറഞ്ഞൊരു കുഴി എടുത്തിട്ടേക്കുക. ഒന്നോ ആ റോഡ് നിറയെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം മഴക്കുഴിയാണെങ്കിൽ എല്ലായിടവും റോഡ്, പിന്നെ എല്ലാ എസ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മഴക്കുഴി എടുക്കണം. ഇതങ്ങനല്ല, ഈ റോഡ് പോകുന്നിടം മാത്രമായിട്ട് ഒരു മഴക്കുഴിയെന്നും പറഞ്ഞ് ഇവരെടുത്ത് മനഃപൂർവ്വമാണ് ആ റോഡ് ഇല്ലാതാക്കാൻ വേണ്ടി ഈ ചെയ്തേക്കുന്നത്. പക്ഷെ ഒരിക്കലും ഈ കിടക്കുന്ന ഇത്രയും കുന്നിൻ്റെ മണ്ടയിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഈ ഒന്ന് പോകുകയോ വരുവോ ചെയ്യാനെ കൊണ്ട് വേറൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ എല്ലാ ഇത്രയും ആൾക്കാരും ഒന്നിച്ചുകൂടി. മെയിനായിട്ട് നമ്മുടെ ഒരു മെമ്പർ, ഇപ്പം വന്നേക്കുന്ന തെമ്മല മെമ്പർ നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ ഒരു ധൈര്യമുണ്ട്. കാരണം കിട്ടും ഒരു ആശ്വാസം, അതാണ് നമുക്ക് ഏറ്റവും വലുത്. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ താൻ നൽകിയ റോഡെന്ന വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുമെന്ന് വാർഡ് മെമ്പർ ഇവിടുത്തുകാർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.